സുഹൃത്തുക്കളെല്ലാവർക്കും നമസ്കാരം. നിസാമുദ്ദീൻ പനച്ചമോട് ഫ്രം മേക്ക് ഇൻ വില്ലേജ്. ഇന്ന് മേക്ക് ഇൻ വില്ലേജ് എന്ന് പറയുന്ന ഈ ഒരു സംരംഭം ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഒരു തുടക്കത്തിലാണ്. തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ ആവശ്യപ്പെടുന്നു. നമ്മുടെ മേക്ക് ഇൻ വില്ലേജ് എന്ന ഈ ഒരു സംരംഭം, നമുക്കറിയാം മേക്ക് ഇൻ ഇന്ത്യ നമ്മുടെ നാടുകളിൽ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ തന്നെ നിർമ്മിക്കുക, വിദേശ രാജ്യത്തുള്ള പ്രോഡക്റ്റുകളൊക്കെ ഇപ്പം ബാൻ ചെയ്തുകൊണ്ട് അല്ലെ, അതുപോലെ നമ്മുടെ നാടുകളിൽ നമുക്ക് ആവശ്യമായ ഓരോ പ്രോഡക്റ്റും കൂടുതലും കേരളത്തിലെ അന്യ സംസ്ഥാനത്ത് വരുന്ന പ്രോഡക്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് നമ്മുടെ വീടുകളിൽ നാടുകളിൽ എങ്ങനെ നമുക്ക് നിർമ്മിച്ച് ഒരു സംരംഭ അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് മേക്ക് ഇൻ വില്ലേജ് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സംരംഭം നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഓരോ സംരംഭങ്ങളും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട ഓരോ ഐഡിയകളും അതിന്റെ റാ മെറ്റീരിയലിനെ കുറിച്ച്, അതിന്റെ മാർക്കറ്റിംഗ് പ്ലാന്, എങ്ങനെ നമുക്ക് പ്രോഡക്റ്റുകളെ സെല്ല് ചെയ്യാം, അപ്പൊ ഇതിനെക്കുറിച്ച് വിശദമായ വിവരങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ, അതോടൊപ്പം തന്നെ ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്ക് സൂം പ്ലാറ്റ്ഫോമിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അതുപോലെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ പ്രോഡക്റ്റാണ് ടെഡി ബിയർ നിർമ്മിക്കാൻ, അതുപോലെ ക്ലീനിങ് മോപ്പുകൾ എങ്ങനെ നിർമ്മിക്കുന്ന, അങ്ങനെ പ്രിന്റിംഗ് പേപ്പർ ബാഗ് എങ്ങനെ പ്രിന്റ് ചെയ്യാം, കേക്ക് ബോക്സ്, ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി വിഷയങ്ങൾ, നമുക്ക് ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പുതിയ പുതിയ സംരംഭങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അതിന്റെ മാർക്കറ്റിംഗ് പ്ലാനും വിഷയങ്ങളുമാണ് നമ്മുടെ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ ഓരോ ആഴ്ചയും നടക്കുന്ന സൂം മീറ്റിന്റെ ലിങ്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടുതരാം. അതോടൊപ്പം തന്നെ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. മേക്ക് ഇൻ വില്ലേജ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോകളെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്കോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കോ അടിക്കുക. അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ ഒരു സഹകരണം മാക്സിമം നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനലിനെയും അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിനെയും മാക്സിമം ഈ ആശയത്തെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നല്ലൊരു അന്തരീക്ഷം, കാരണം നമ്മുടെ സംസ്ഥാനത്തും ഒരുപാട് കോവിഡ് അനന്തര പ്രശ്നങ്ങളും സാമ്പത്തിക മാന്ദ്യം ഇങ്ങനെയൊക്കെ നമ്മൾ നേരിടുന്നുണ്ട്. ഇപ്പൊ ഇതിനെയൊക്കെ നമുക്ക് മറികടക്കാൻ എങ്ങനെ നമുക്ക് നമ്മുടെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു 10,000 രൂപ മുടക്കി നമുക്ക് ഒരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അതിലൂടെ ഒരു നല്ലൊരു വരുമാനം, നമ്മൾ വലിയ ലക്ഷങ്ങൾ മുടക്കി, 5-10 ലക്ഷങ്ങൾ മുടക്കി ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്ത് ചെയ്യണം, എന്ത് ബിസിനസ് എങ്ങനെ? അപ്പം അത്തരക്കാർക്ക് ചെറിയൊരു എമൗണ്ട് നമ്മൾ കടം വാങ്ങിയും അതുപോലെ ലോൺ എടുത്തും വലിയ രീതിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ ചെറിയ എമൗണ്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു എമൗണ്ട് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതിനെ നമുക്കൊരു സാമ്പിൾ ഡെമോ കിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും പഠിക്കുക, അതിന്റെ മാർക്കറ്റ് ഫീസിബിലിറ്റി സ്റ്റഡി, അങ്ങനെ മാർക്കറ്റിംഗ് സ്റ്റഡിയൊക്കെ നടത്തി അത് സക്സസ് ആണ് എന്ന് കണ്ടാൽ മാത്രം നമ്മൾ ആ ബിസിനസ്സിലേക്ക് ഇറങ്ങുക. അപ്പം ഈ ഒരു ചെറിയൊരു എമൗണ്ട് മുടക്കി നമ്മൾ ബിസിനസ്സിലേക്ക് കടന്നു വരാനുള്ള എല്ലാ സപ്പോർട്ടുകളും, ട്രെയിനിങ് നമ്മൾ ഫ്രീ ആയിട്ടാണ് നൽകുന്നത്, സൂം പ്ലാറ്റ്ഫോം ആണെങ്കിലും വാട്സപ്പിലാണെങ്കിലും, പിന്നെ നമ്മുടെ ഈ ഓരോ ബിസിനസ് തുടങ്ങി അത് ഒരു സക്സസിലേക്ക് എത്തുമ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് അതിനെ രജിസ്റ്റർ ചെയ്യേണ്ടത്, അതുപോലെ GST രജിസ്ട്രേഷൻ ഇങ്ങനെ തുടങ്ങി മറ്റുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതോടൊപ്പം മറ്റുള്ള ആളുകളിലേക്ക് മാക്സിമം ഈ ഒരു മെസ്സേജ് എത്തിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എല്ലാവരുടെയും ഞാൻ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഗുഡ് ബൈ.